ദൈവത്തിൻ്റെ തീരുമാനം ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും പിന്തുണയും. ഏറ്റവും അനുഗ്രഹീതമായ ഡോക്ടർ രാജഗോപാലൻ കൃഷ്ണൻ്റെ കൈകൾ ഒരു കുഞ്ഞിന് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ, രാജ്യാതിർത്തികൾക്കപ്പുറത്തും മനുഷ്യനിർമ്മിതമായ വേർതിരിവുകൾക്കപ്പുറത്തും മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു മനോഹര കഥ കൂടിയാവുകയാണ് അഫ്ഷീൻ ഗുല്ലിൻ്റെ കഥ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും അനുഗ്രഹം എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ അതിൽ ചെറിയൊരു വേദന വരണം, ചെറിയൊരു വ്യതിയാനം വരണം. ഒരു മുടി കിളിർത്തു വരുന്ന അതിൻ്റെ ആ അഗ്രത്തിൽ പോലും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ വലിയ വേദനയാണ്. പല്ലിൻ്റെ ഉള്ളിലെ വേദന സഹിക്കാനാവാത്തതാണ്. എന്തിന്, കാൽ വിരലുകളിലെ നഖങ്ങൾ ഒന്ന് കിളിച്ച് ആ മാംസത്തിലേക്ക് ഇറങ്ങിയാൽ അസഹനീയമാണ്. അപ്പോഴാണ് വേദനയില്ലാത്ത ജീവിതങ്ങളുടെ അനുഗ്രഹത്തെക്കുറിച്ച് നാം ഓർക്കുന്നത്. അപ്പോൾ സ്വന്തം കഴുത്ത് 90 ഡിഗ്രിയിൽ ചരിഞ്ഞിരിക്കുന്ന അപൂർവമായ രോഗാവസ്ഥയിൽ കഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്തായിരിക്കും? പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ പേര് അഫ്ഷീൻ ഗുൽ എന്നാണ്. 10 മാസം പ്രായമുള്ളപ്പോൾ അഫ്ഷീൻ ഗുല്ലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അപകടം സംഭവിച്ചു. തൻ്റെ സഹോദരിയുടെ കൈകളിൽ നിന്നും താഴെ വീണ അഫ്ഷീൻ ഗുല്ലിൻ്റെ കഴുത്ത് 90 ഡിഗ്രി ഒടിഞ്ഞുപോയി. ഇതിൻ്റെ ഫലമായി അറ്റ്ലാൻറ്റോ ആക്സിയൽ റൊട്ടേറ്ററി ഡിസ്ലൊക്കേഷൻ എന്ന ലോകത്തിൽ തന്നെ അപൂർവമായ രോഗത്തിലേക്കാണ് ആ വീഴ്ച നയിച്ചത്. സോഷ്യൽ മീഡിയയിൽ കൂടി അഫ്ഷീൻ്റെ അവസ്ഥ രക്ഷിതാക്കൾ ലോകത്തെ അറിയിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. അപകടത്തെ തുടർന്ന് പെൺകുട്ടിക്ക് നടക്കാനോ സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് ഗുല്ലിൻ്റെ അമ്മ ജമീലൻ ബീബി പങ്കുവച്ചു. ഓർത്തു നോക്കുക, പെടലി അല്പമൊന്ന് ചരിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പിണങ്ങിയാൽ അതിൻ്റെ വേദനയും അസ്വസ്ഥതയും എത്രത്തോളമായിരിക്കും? അപ്പോൾ 90 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഒരു പെടലി അല്ലെങ്കിൽ ഒരു കഴുത്ത് എന്ന് പറയുന്നത് എങ്ങനെ സംസാരിക്കാനാവും, എങ്ങനെ ഭക്ഷണം കഴിക്കാനാവും? 9 പേരടങ്ങുന്ന കുടുംബത്തിന് ആ കുട്ടിയുടെ ചികിത്സ താങ്ങാനാകുന്നില്ലെന്നാണ് അവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞത്. ഇതുകൂടാതെ സെറിബ്രൽ പാൾസി കൂടിയായപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. ഏതായാലും ഈ കുട്ടിയുടെ അവസ്ഥ 2017 ആഗോള ശ്രദ്ധ നേടി. ശരിയായ ചികിത്സ കണ്ടെത്താൻ കുടുംബത്തെ സഹായിക്കണമെന്ന് പാകിസ്ഥാനിലെ സെലിബ്രിറ്റികൾ ലോകത്തോട് അഭ്യർത്ഥിച്ചു. US ഒരു സംഘാടകൻ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള പണം സ്വരൂപിക്കുന്നതിനായി ഒരു ഓൺലൈൻ ധനസമാഹരണം പോലും സംഘടിപ്പിച്ചു. കഴിഞ്ഞ നവംബറിൽ ഗുല്ലും സഹോദരനും ഡൽഹി സന്ദർശിച്ചിരുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളും ആരോഗ്യ പ്രശ്നങ്ങളിലും ഡോക്ടർ ഗോപാലൻ കൃഷ്ണൻ അവർക്ക് പ്രതീക്ഷ നൽകി. ഡോക്ടർ രാജഗോപാലൻ കൃഷ്ണൻ ഗുല്ലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മാർച്ചിൽ ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് സങ്കീർണമായ നട്ടെല്ല് ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ രാജൻ ഗോപാലകൃഷ്ണൻ സൗജന്യമായി ഗുല്ലിൻ്റെ ശസ്ത്രക്രിയ നടത്തി. 4 മാസത്തിന് ശേഷം ഗുൽ ഇപ്പോൾ തൻ്റെ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇപ്പോൾ തനിയെ നടക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഗുല്ലിന് കഴിയും. സ്കൈപ്പ് വഴി ഡോക്ടറുമായി ആഴ്ചതോറുമുള്ള പരിശോധനകൾ നടത്തുന്നു. അവൻ അവളുടെ ജീവൻ രക്ഷിച്ചു. ഞങ്ങൾക്കവൻ ഒരു മാലാഖയാണ്. അഫ്ഷീൻ്റെ സഹോദരൻ യാക്കൂബ് കുമാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സത്യത്തിൽ ഒന്ന് ഓർത്തു നോക്കൂ, 90 ഡിഗ്രി ചരിഞ്ഞിരുന്ന തലയുമായി ജീവിച്ച ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും അതുല്യമായ സേവനത്തിലൂടെ സൗജന്യമായി ഒരു ഡോക്ടർ നിവർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഡോക്ടറുടേതെന്നല്ല, ആ ഡോക്ടർ ഫ്രട്ടേണിറ്റിയിലെ എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്നതും അനുഗ്രഹീതവുമായ ഒരു നിമിഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുന്നതിനും മറ്റും വയറ്റാട്ടികളെന്നോ അല്ലെങ്കിൽ പ്രസവമെടുക്കുന്നവരെന്നോ ഒക്കെ പറയുന്ന ധാരാളം പേർ കുളിപ്പിക്കാറുണ്ട്. അവരൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ഒരു ബലവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്തും അവരുടെ അറിവുമൊക്കെ വെച്ച് പലതുമൊക്കെ പലയിടങ്ങളിലും ചെയ്യാറുണ്ട്. കഴുത്തിലും മൂക്കിലും നിപ്പിൾസിലുമൊക്കെ പിടിച്ച് വല്ലാതെ ബലം പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുമൂലം ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് ദയവായി ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ അത്ര വലിയ ബലപ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും നാം വിചാരിക്കുന്നത് അവരൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ശരീരം ഇങ്ങനെ ആകുന്നത് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ചിലപ്പോൾ അല്പമൊക്കെ ആയിരിക്കാം, പക്ഷേ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി നാം അവിടെയെങ്ങും ഒന്നുമില്ലാത്ത വിധം അവരെ ഏൽപ്പിച്ച് മടങ്ങരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കാതിരിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയുന്നു.